എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സ്മാർട്ട് എനർജി പ്രോഗ്രാമിൻ്റെ ഈ അധ്യയന വർഷത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്കാണ് ഇരിക്കുന്നത്. സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന പലർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും, എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ 1996 ആണ് സ്ഥാപിതമായത്. പവർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഓട്ടോണമസ് സെൻറ്റർ ആയിട്ട് 1997 തന്നെ ഞങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ സ്റ്റുഡൻസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അവയർനെസ് പ്രോഗ്രാം, എനർജി എഫിഷ്യൻ സിറ്റിസൺ ആയിട്ട് അവരെ മാറ്റിയെടുക്കണമെന്നുള്ള രീതിയിൽ എനർജി കൺസർവേഷൻ ക്ലബ്ബ് എന്നുള്ള പേരിലാണ് അന്ന് തുടങ്ങിയത്. എനർജി കൺസർവേഷൻ സൊസൈറ്റി കൊല്ലം ചാപ്റ്ററിൻ്റെ ഒരു പ്രോജക്ട് പ്രപ്പോസൽ എന്നുള്ള നിലയിൽ വരികയും അന്ന് തന്നെ 1997 തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും വളരെ കുറച്ചാണെങ്കിലും സാമ്പത്തിക സഹായത്തോടുകൂടിയാണ് ഈ പ്രോജക്റ്റ് ആരംഭിച്ചത്. അന്നു മുതൽ DPI മറ്റും കാര്യമായ പ്രോത്സാഹനവും സപ്പോർട്ടും ഈ സ്കീമിന് ഉണ്ടായിരുന്നു. അത് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ക്ലബ്ബ് സ്കൂളിൽ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാകാം EMCA ഒരു റിവ്യൂ ചെയ്തപ്പോഴത്തേക്ക് സയൻസ് ക്ലബ്ബിലെ കുട്ടികൾക്കും ഭൂമിത്ര സേനയിലുള്ളവർക്കും എൻവയോൺമെൻറ്റ് ക്ലബ്ബിലുള്ളവർക്കും ഒക്കെ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, വീണ്ടും ഒരു ക്ലബ്ബ് നിർബന്ധമായിട്ടും വേണം എന്ന് പറയാതെ നമ്മൾ ഏതാണ്ട് 5 കൊല്ലം മുമ്പാണ് സ്മാർട്ട് എനർജി പ്രോഗ്രാം എന്നുള്ള ഒരു പേരിൽ ഇതിനെ ഒന്ന് റീമോഡിഫൈ ചെയ്ത് ആസൂത്രണം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സ്മാർട്ട് എനർജി പ്രോഗ്രാം എന്നുള്ള പേരിൽ നമുക്ക് കഴിഞ്ഞ വർഷം ഏതാണ്ട് 4800 സ്കൂളുകളാണ് നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നത്. ഈ വർഷം നമുക്ക് മാക്സിമം ഒരു 12,000 സ്കൂളിനെ എയിം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെന്നുള്ള എയിം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിന് ഓരോ വിദ്യാഭ്യാസ ജില്ലയിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഓരോ ജോയിൻറ് കോർഡിനേറ്റർമാർ, അങ്ങനെ 41 ജോയിൻറ് കോർഡിനേറ്റർമാരും 14 റവന്യൂ ഡിസ്ട്രിക്റ്റും ഡിസ്ട്രിക്ട് കോർഡിനേറ്റർമാരായിട്ട് 55 അംഗങ്ങളുടെ ഒരു സംഘടനാ സംവിധാനമാണ് ഇതിനകത്തുള്ളത്. ഇത് കൂടാതെ ഇതിൻ്റെ മേജർ ഫുഡ് സോൾജേഴ്സ് എന്ന് പറയുന്നത് കുട്ടികളുമായിട്ട് നമുക്ക് വേണ്ടി EMCA ബ്രാൻഡ് അംബാസിഡേഴ്സായിട്ട് കുട്ടികളോടും സ്കൂളിനോടും സംസാരിക്കാനായിട്ട് ഉള്ള വ്യക്തികളുമായിട്ടാണ് നിങ്ങളെ ഞങ്ങളിവിടെ ഇൻവൈറ്റ് ചെയ്ത് ഇരുത്തിയിരിക്കുന്നത്, സ്കൂളിലുള്ള SEP കോർഡിനേറ്റേഴ്സ് എന്നുള്ള നിലയിൽ. ഈ പ്രോഗ്രാമിൽ നമ്മൾ കൂടുതലും കുട്ടികളെ എനർജി കോൺഷ്യസ് സിറ്റിസൺ ആയിട്ട് വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രോഗ്രാംസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഒരു കോമ്പറ്റീഷൻ രീതിയിൽ, ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷൻ രീതിയിലാണ് ഇതിനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കോമ്പറ്റീഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ വർഷം ചെറിയ ചേഞ്ചസ് ഉണ്ട്. ഈ വർഷം നമ്മൾ LP സ്കൂളിനെയും കൂടെ, ലോവർ പ്രൈമറി ക്ലാസ്സുകളെയും കൂടെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് അതുകൊണ്ട് തന്നെ അതിനകത്ത് ചില കോമ്പറ്റീഷൻസ് മാൻഡേറ്ററി ആയിട്ട് സ്മാർട്ട് എനർജി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ചെയ്യണമെന്നും ചിലത് വോളണ്ടറി ആയിട്ട് സ്കൂളിനും ജോയിൻറ് കോർഡിനേറ്ററും ഡിസ്ട്രിക്ട് കോർഡിനേറ്ററും ഒക്കെ കൂടി ആലോചിച്ച് അവിടുത്തെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററും EMCA പ്രോഗ്രാമിൻ്റെ ചുമതലയുമുള്ള ശ്രീ BV സുഭാഷ് ബാബു നിങ്ങളോട് സംസാരിക്കും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് നമ്മൾ രണ്ട് കാര്യം ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടത് റിവ്യൂ ചെയ്യണമുണ്ട്. ഒന്ന്, ഈ പരിപാടിയുടെ പ്രസക്തി ഇപ്പോഴും ഉണ്ടോ? കാരണം 1997 തുടങ്ങി വർഷം 20 കഴിഞ്ഞു, ഇനിയും ഇതിന് പ്രസക്തിയുണ്ടോ? എല്ലാവർക്കും ഊർജ സംരക്ഷണത്തെക്കുറിച്ചും റിന്യൂവബിൾ എനർജിയെക്കുറിച്ചും ഒരു അവബോധമില്ലേ? പിന്നെ ഈ പരിപാടിയുടെ പ്രസക്തി ഉണ്ടോ? ഒന്ന്. രണ്ട്, 20 കൊല്ലമായിട്ട് നമ്മൾ ഈ പരിപാടി നടത്തി, ഇതിന് EMCA എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ഇത് സക്സസ് ആയിരുന്നോ? ഇത് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിയോ? ഒരു ഫെയിലിയർ ആയിപ്പോയോ? എന്താണ് ഇതിൻ്റെ ഒരു വിലയിരുത്തൽ? ഇതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം, ജൂലൈ 31 വരെ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടാവില്ല. പക്ഷെ അതിനുശേഷം ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് കേരളം ലോഡ് ഷെഡിങ്ങിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്, പ്രകൃതി കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോഴും ഊർജം ഒരു പ്രതിസന്ധിയായിട്ട് തുടരും. നമുക്ക് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലും ഫാൻ ഇട്ട് കഴിഞ്ഞാലും ഇത് കറങ്ങിയ ആടെയൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 75% നമുക്കുള്ള ആവശ്യം നമ്മൾ കേരളത്തിന് പുറത്തു നിന്ന് വാങ്ങുകയാണ്. പല സാധനങ്ങൾ നമ്മൾ കേരളത്തിന് പുറത്തു നിന്ന് വാങ്ങുന്നത് പോലെ നല്ലൊരു 75% വൈദ്യുതി നമ്മൾ പുറത്തു നിന്ന് വാങ്ങണം. ഇത് വലിയൊരു എനർജി സെക്യൂരിറ്റി എന്നുള്ള ഒരു വിഷയം ആയിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ക്യാപ്റ്റീവായിട്ടുള്ള ജനറേഷൻ കൂട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഉള്ള സാധനത്തെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ശ്രമം നമ്മൾ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ ഈ സാഹചര്യത്തിലും. അത് ഇതിൻ്റെ പ്രസക്തിയെക്കുറിച്ച്. ഇനി രണ്ട്, ഇപ്പോൾ വൈദ്യുതി ചാർജ് കൂട്ടി, ഏതാണ്ട് 20% വൈദ്യുതി ചാർജ് കൂട്ടുകയാണെങ്കിൽ 20% ഉള്ള
വൈദ്യുതി സേവിങ് നിങ്ങളെ വീട്ടിലും ഓഫീസിലും ഹോസ്റ്റലിലും ഇൻഡസ്ട്രിയിലും അവൈലബിൾ ആണെങ്കിൽ അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റേറ്റിൽ നിന്ന് നമുക്ക് ഇൻസുലേറ്റ് ചെയ്യും. വൈദ്യുതിയുടെ ചാർജ് ഇന്നിപ്പം വീട്ടിലെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ വലിയൊരു ചാർജ് എന്നൊന്നും പറയാൻ പറ്റൂലെങ്കിൽ പോലും ഒരു ചാർജ് വർധനവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇൻസുലേറ്റ് ചെയ്യാനായിട്ട് എനർജി എഫിഷ്യൻ ടെക്നോളജീസ് ഉപയോഗിക്കാം. ഇനി മൂന്ന്, ഇതിൻ്റെ പ്രസക്തിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഓരോ കൊല്ലം കഴിയുന്നതോറും പുതിയ പുതിയ ഉപകരണങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ ഉപകരണങ്ങൾ നമ്മൾ എങ്ങനെ വാങ്ങണം, വാങ്ങിയാൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അത്യാവശ്യമുണ്ട്. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ കാണുന്നത്, ഞാൻ EMCയിൽ ജോയിൻ ചെയ്യുന്ന 1997 അതിനും ഏതാണ്ട് ഒരു 8-10 മുമ്പ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ എനർജി സ്റ്റാർ ലേബിൾഡ് പ്രോഡക്ട്സ് വന്നു. നമുക്ക് ഇവിടെ വരുന്നത് ഊർജ്ജ സംരക്ഷണ നിയമം 2001 പാസാക്കിയതിനു ശേഷം 2004-2005 തുടങ്ങുന്നത്. ഇപ്പം 10 പ്രോഡക്ട്സിന് മാൻഡേറ്ററി ആയിട്ട് സ്റ്റാർ ലേബലിംഗ് ഉണ്ട്, 12 പ്രോഡക്ട്സിന് വോളണ്ടറി ആയിട്ടുണ്ട്. ഇന്ന് യൂറോപ്യൻ യൂണിയനും യുണൈറ്റഡ് സ്റ്റേറ്റ്സും നോക്കുന്നത് പുതിയ പുതിയ സാങ്കേതിക മേന്മയുള്ള പ്രോഡക്ട്സ് കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ അവർ ശ്രദ്ധിക്കുന്നത് ബിഹേവിയറൽ ചേഞ്ചിന് വേണ്ടിയാണ്. ആളുകളുടെ പെരുമാറ്റം, ഉപയോഗിക്കുന്ന ഒരു സ്വഭാവത്തിലുള്ള മാറ്റം. കാരണം എത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെക്നോളജി കൊണ്ടുവന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഉപകരണം അല്ലെങ്കിൽ വളരെ ഇന്നഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗക്രമം അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ ഇന്നഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന എഫിഷ്യൻ്റ് ടെക്നോളജി അത് നമുക്ക് ഡിസൈഡ് റിസൾട്ട് തരുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെക്നോളജി വളരെ പതുക്കെ വന്നതുകൊണ്ടാകാം നമ്മൾ ബിഹേവിയറൽ ചേഞ്ചിലായിട്ട് EMC ആദ്യം മുതൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെക്നോളജി വരുന്നതിനോടൊപ്പം ഇന്നും ബിഹേവിയറൽ ചേഞ്ചിന് പ്രസക്തി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇതാണ് ഇതിൻ്റെ പ്രസക്തിയെ കുറിച്ച് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത് ഇതിൻ്റെ സക്സസ് ആണോ ഫെയിലിയർ ആണോ. ഈ ഞാൻ ചില യോഗങ്ങളിൽ പലപ്പോഴും പറയുന്നത് പോലെ നമ്മളുടെ ഒരു പ്രധാന സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്. ഈ സ്റ്റുഡൻസിന് നടത്തുന്ന പ്രോഗ്രാം സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്നുള്ള ഇൻഡിപെൻഡൻറ് സ്റ്റഡി ഒന്നും നമ്മൾ നടത്തുന്നില്ല. പക്ഷേ നാഷണൽ ലെവലിൽ നടക്കുന്ന സയൻസ് കോൺഗ്രസിൻ്റെ, അതിവിടെ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻ്റ് ആണ് കേരളത്തിൽ സെലക്ട് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ്റെ ജഡ്ജായിട്ടൊക്കെ പല ആവർത്തി പോകുന്ന സമയത്ത് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്, സയൻസ് എക്സിബിഷനകത്ത് എനർജി ഒരു പ്രധാന തീം അല്ലെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു കണക്ഷന് സാധ്യത ഉണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾ എനർജി റിലേറ്റഡ് പ്രോജക്ട്സുമായിട്ട് കടന്നു വരുന്നുണ്ട്. അതിൽ ചില പ്രോജക്ട്സുകൾ ചായ ഇടുന്ന ചായ കെറ്റില് ചായ കടയിലുള്ള ബോയിലർ എന്ന് പറയുന്ന ആ സാധനം, ചെറിയ ബോയിലർ എന്ന് പറയുന്ന നമ്മുടെ ആ സാധനം, സമൂഹം എന്ന് പറയുന്ന ആ സാധനം, അതിനകത്തുള്ള എനർജി എഫിഷ്യൻസിയെ കുറിച്ച് പഠിക്കുന്ന പ്രോജക്റ്റുകൾ കണ്ടിട്ടുണ്ട്. വയനാട്ടില് ബയോഗ്യാസ് പ്ലാന്റിനകത്ത് വയനാട്ടിലുള്ള ബൈസൺ എന്താ പറയുന്നത് കാട്ടുപോത്തിന്റെ ചാണകം ബയോഗ്യാസ് പ്ലാന്റിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ബയോമെഥനേഷൻ എത്രത്തോളം ആക്ടിവേറ്റ് ചെയ്യപ്പെടും എന്നുള്ള പഠനം കണ്ടിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ നിന്ന് ഈ റബ്ബർ എഫ്ലുവന്റിൽ നിന്ന് ബയോഗ്യാസ് ജനറേഷനെ കുറിച്ചും കണ്ടിട്ടുണ്ട്. എനർജി എഫിഷ്യൻസിയെ കുറിച്ചിട്ടുള്ള ചില സർവേകൾ ഡൊമസ്റ്റിക്കിനകത്തുള്ള സ്റ്റാർ ലേബിൾഡ് പ്രോഡക്ട്സിന്റെ പെനിട്രേഷൻ ലെവലിൽ ഉള്ള കുട്ടികൾ നടത്തിയ പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. വളരെ പണ്ട് കൊല്ലത്ത് ഉള്ള ആ പ്രധാനപ്പെട്ട ജംഗ്ഷൻ അവിടെ ട്രാഫിക് ഒരു രീതിയിൽ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് സെക്ടറിലെ ഫ്യൂൽ എഫിഷ്യൻസിയെ കുറിച്ചുള്ള പഠനം കണ്ടിട്ടുണ്ട്. അങ്ങനെ എനർജി പലപ്പോഴും സയൻസ് എക്സിബിഷനിലെ ഊർജ്ജമാണ് താരം എന്നുള്ള നിലയിലേക്കാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ വിചാരിക്കുന്നത് ഇത് ഇന്നും പ്രസക്തി ഉണ്ടെന്നാണ്. ഇത്രത്തോളം ഊർജ ക്ഷമതയില്ലാത്ത ഉപകരണങ്ങൾ മുന്നോട്ട് വരുന്നതിനനുസരിച്ചും നമുക്ക് ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിലും ഒരുപക്ഷെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതിനകത്ത് നിങ്ങളുടെ എല്ലാവരുടെയും പങ്കുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രസക്തിയുണ്ട്. അപ്പോൾ ഈ വർഷവും നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഇതിൻ്റെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇത് ഈ അവയർനെസ് കുട്ടികളിലേക്ക് എത്തിക്കുന്ന ഒരു മീൻസ് ആണ് നമ്മൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് എനർജി എഫിഷ്യൻസി കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇതിനെത്തിക്കാൻ വേണ്ടി ദയവ് ചെയ്ത് ഇവിടുന്ന് കേൾക്കുന്ന പല കാര്യങ്ങൾ, കാണുന്ന പല കാര്യങ്ങൾ,
നിങ്ങൾ ഇതിന് ശേഷം ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ കാണിക്കുന്നുണ്ട്, ചില പ്രസന്റേഷൻസ് കാണിക്കുന്നുണ്ടാകും. ഇതിൻ്റെ എല്ലാം ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. നിങ്ങൾ ഇത് ഉപയോഗിച്ച് നിങ്ങളെ സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി കുറഞ്ഞത് ഒരു ക്ലാസ് എങ്കിലും എപ്പോഴെങ്കിലും ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പി ടി എയിലെ ഭാഗമായിട്ട് നിങ്ങളൊരു പാരൻസ് ടീച്ചേഴ്സിൻ്റെ ഒരു സംഗമത്തിൽ ഒരു ക്ലാസ് എനർജി എഫിഷ്യൻസിയെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ EMC റിസോഴ്സ് പേഴ്സണിനെ കുറിച്ച് കൊണ്ട് നേരിട്ട് വന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് നമ്മളൊരു അവസരം ഉണ്ടാക്കാം. അതിനുള്ള പേയ്മെൻ്റ് അവർക്കുള്ള ഓണറേറിയോ മണ്ടിക്കൂലിയൊക്കെ EMC എന്ന് നൽകുന്നതായിരിക്കും. അത് ജോയിൻറ്റ് കോർഡിനേറ്ററിനോട് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നടക്കാം. നിങ്ങൾ ഈ കോമ്പറ്റീഷൻ ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ആരും ചിന്തിക്കുക, ചെയ്യാൻ പറ്റുന്നിടത്ത്, പറ്റുന്ന സമയം കിട്ടുന്നിടത്ത്, അത്തരം കുട്ടികളെ കിട്ടുന്നിടത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഈ അവയർനെസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നാഷണൽ എനർജി കൺസർവേഷൻ ഡേ December 14 കേരളം ഉണ്ടാക്കിയ പ്രോഗ്രാം ചെയ്യും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് നിങ്ങൾക്ക് എക്സാം ആയതുകൊണ്ട് കുട്ടികളെ കൊണ്ട് ആ സമയത്തൊന്നും ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതിനിടയിൽ നിങ്ങൾ ആ കമ്മ്യൂണിറ്റിക്ക് ചുറ്റും ആ സ്കൂളിന് ചുറ്റുമുള്ള റെസിഡൻസ് അസോസിയേഷൻ്റെ ഒക്കെ സ്കോപ്പ് ചെറിയൊരു സ്കോപ്പ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അവിടെ സ്റ്റാർവേറ്റ് പ്രോഡക്ട്സിന്റെ പെനിട്രേഷൻ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്, അവരെങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്, എനർജി പ്രോഡക്ട്സ് ഇപ്പോഴും ഇൻകാൻഡസൻ ലാമ്പ് ഒക്കെ CFL ഒക്കെ നിങ്ങളുടെ നാട്ടിൽ എത്രത്തോളം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, 0 വാട്ട് ബൾബ് എന്ന് പറയുന്ന 18 വാട്ട് ബൾബ് ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നുണ്ടോ, ഇത് തുടങ്ങിയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് സ്കൂളിന് ഒരു ക്ലാസ്സിൽ തന്നെ കുട്ടികളുടെ അടുത്ത് അവരുടെ വീട്ടിലുള്ള എനർജി ബില്ല് 2 മാസത്തിലൊരിക്കൽ വരുന്ന ബില്ല് നോട്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ആഴ്ചതോറും മീറ്റർ റീഡിംഗ് എടുത്ത് 1 മാസമോ 2 മാസമോ ആ ഒരു ശീലമുണ്ടാക്കി എനർജി ഉപയോഗം കൂടുകയോ കുറയുകയോ ചെയ്യുന്നു. ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റിന്യൂവബിൾ എനർജിയെ കുറിച്ചും അനർട്ട് ആണ് ഇതിൻ്റെ സ്റ്റേറ്റ് നോഡൽ ഏജൻസി എങ്കിലും നമ്മൾ സോളാർ എനർജിയെ കുറിച്ചും ബയോഗ്യാസിനെ കുറിച്ചും ഒക്കെ ഈ അവസരത്തിൽ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നാളത്തെ ഊർജ്ജ രൂപം എന്ന് പറയുന്നത് നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ കുരയ്ക്ക് മുകളിൽ അവനവൻ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയിലുള്ള റൂഫ് ടോപ്പ് സോളാർ പവർ പ്ലാന്റ് ആണ്. ഇപ്പം KCB ഈ സ്കീമിനനുസരിച്ച് സ്കീമിനകത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 2.5 ലക്ഷം ആളുകൾ റൂഫ് ടോപ്പ് സോളാർ പവർ പ്ലാന്റിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടുള്ളതാണ്. കുറഞ്ഞത് അല്ലെങ്കിൽ ഒരു ആവറേജ്, കുറഞ്ഞതെന്ന് ഞാൻ പറയത്തില്ല, കുറഞ്ഞത് ഇപ്പം ഗ്രിഡ് കണക്ഷനിൽ 2 കിലോവാട്ടാണ് അതിനകത്ത് വഴി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ആവറേജ് ഒരു 3 കിലോവാട്ട് സോളാർ പവർ പ്ലാന്റ് ഗ്രിഡ് കണക്ടഡ് സിസ്റ്റമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ 2.5 ലക്ഷം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 700 മെഗാവാട്ടിനുള്ള ശേഷിയാണ് ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ ഈ രജിസ്ട്രേഷൻ വഴി വന്നിരിക്കുന്നത്. സോളാർ പവർ പ്ലാന്റിന്റെയൊക്കെ വില വളരെ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ 1 കിലോവാട്ടിന് ഏതാണ്ട് 50,000 രൂപയ്ക്ക് ഗ്രിഡ് കണക്ടഡ് സിസ്റ്റം കിട്ടും. ആ സാഹചര്യത്തിൽ ഇന്ന് 1,500 രൂപയ്ക്ക് മുകളിൽ വൈദ്യുതി ബില്ല്, ദ്വൈമാസ വൈദ്യുതി ബില്ലുള്ളവർക്ക് ഇത് വളരെ ലാഭകരമാണ്. പുതുതായിട്ട് വീട് വയ്ക്കുന്നവർക്കും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അനുവദിക്കാം. SEP സ്കൂൾ തലത്തിലുള്ള കോർഡിനേറ്റേഴ്സ് എന്നുള്ള നിലയിൽ ഈ വർഷം നിങ്ങൾക്കും നമ്മൾ വർത്തമാനം പറയുന്നതിന് അപ്പുറം ഈ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്കും നിങ്ങളെ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ സഹായിക്കുന്ന രീതിയിൽ ഒരു സ്കീമിനെ കുറിച്ചും EMC വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾക്കെങ്കിലും അറിയാമായിരിക്കും, കഴിഞ്ഞ 2 വർഷം മുമ്പ് അല്ലെങ്കിൽ 1.5 വർഷം മുമ്പ് അനർട്ട് ഏറ്റെടുത്ത ഒരു പരിപാടി എല്ലാ നിയോജക മണ്ഡലത്തിലും അക്ഷയ ഊർജ ഉപകരണങ്ങളുടെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രം ഊർജ മിത്ര എന്നുള്ള നിലയിൽ 140 നിയോജക മണ്ഡലത്തിലും തുടങ്ങിയിട്ടുണ്ട്. ഈ 140 നിയോജക മണ്ഡലത്തിൽ തുടങ്ങിയിരിക്കുന്ന ഊർജ മിത്ര കേന്ദ്രങ്ങൾ വഴി ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമായ എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡ് വഴി EESL വഴി മാർക്കറ്റ് റേറ്റിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ 3 ഉപകരണങ്ങളാണ് ഇപ്പം ഉദ്ദേശിക്കുന്നത്. 1 9 വാട്ട് LED ബൾബ് 70 രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 20 വാട്ടിന്റെ LED ട്യൂബ് ലൈറ്റ് ഏതാണ്ട് 210 രൂപ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 50 വാട്ടിന്റെ എനർജി എഫിഷ്യൻ സ്റ്റാർ റേറ്റഡ് ഫാൻ 1110 രൂപ. മാർക്കറ്റിൽ ഇതിനേക്കാളും ഒരു 20-30 times എങ്കിലും വില വരും. ഈ വിലയ്ക്ക് നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ SEP പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൻ്റെ നിയോജക മണ്ഡലത്തിലുള്ള ഊർജ മിത്രയിൽ നിന്നും നിങ്ങൾക്ക് ഇത് സ്വീകരിക്കാം. അപ്പോൾ ഇതിന് നിങ്ങളെ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽസ്
ശേഖരിക്കാൻ വേണ്ടി ഉള്ള ഗൂഗിൾ ഫോമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോർമാറ്റോ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും. ഈ ഫോർമാറ്റിനും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിന്ന് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ഇത് എത്രയുണ്ട്, കേരളത്തിൽ എത്രയുണ്ട് എന്ന് നമുക്ക് ആവശ്യം ഉണ്ട് എന്ന് കണക്കാക്കി ഫസ്റ്റ് ലോട്ട് നമുക്ക് 2 മാസത്തിനുള്ളിൽ എങ്കിലും ഇത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പുതിയ വീട് വയ്ക്കുന്നവർക്കൊക്കെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ 20-30% ലാഭത്തിൽ ഫാൻ കിട്ടുന്നത് വളരെ നേട്ടമുള്ള കാര്യമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ വർഷം നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു ചെറിയ ചേഞ്ച് ഇപ്പം തന്നെ നോട്ട് ചെയ്ത് കാണും. ആരും പേപ്പറിൽ കൂടി ഫോറം ഫില്ല് ചെയ്തിട്ടല്ല SEP രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത്തവണ ഞങ്ങൾ ഒരു ഈ പോർട്ടൽ വഴി അത് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ പോർട്ടൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ കെൽട്രോണുമായിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള കുറച്ച് കാലതാമസം വന്നതുകൊണ്ട് എന്തായാലും ഈ വർഷം ഒരു ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് തന്നെ നടത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഗൂഗിൾ ഫോം വച്ചിട്ട് ഇപ്പോൾ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് EMC ഓരോ ദിവസം വൈകുന്നേരവും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് SEP രജിസ്ട്രേഷൻ ഇതുവരെ എത്രയായി എന്ന് കണക്ക് കൂട്ടി എന്നെ റിവ്യൂ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. ഇന്ന് 19-ാം തീയതി ജൂലൈ മാസം 4 മണിയോടുകൂടി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഏതാണ്ട് 4,987 രജിസ്ട്രേഷൻസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം SEP പ്രോഗ്രാം തീരുന്ന സമയത്തായിരുന്നു ഞങ്ങൾക്ക് 4,800 എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ SEP സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് 4,900 സ്കൂളുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അത് തന്നെ ഒരു വലിയൊരു വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം കഴിഞ്ഞ് ഊർജ ഉത്സവത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റായിട്ടുള്ള ഒരു 12,000 എത്തിക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങളുടെ ജോയിന്റ് കോർഡിനേറ്റേഴ്സും ഡിസ്ട്രിക്ട് കോർഡിനേറ്റേഴ്സും ആത്മാർത്ഥമായിട്ട് അവരുടെ വോളണ്ടറി ആയിട്ടുള്ള വർക്ക് തുടരുന്നു. അവർക്ക് വേണ്ട സപ്പോർട്ട് നിങ്ങൾ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കെൽട്രോണിന്റെ ഡിസ്കഷൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പുരോഗമിക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് കോസ്റ്റ്ലി ആണ് ഈ പോർട്ടൽ ഡെവലപ്മെന്റിന് വേണ്ടി, എന്നാലും ഞങ്ങൾ പുരോഗമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഊർജോത്സവ സമയത്തുള്ള രജിസ്ട്രേഷന് ആ സമയത്ത് ഈ പോർട്ടലിൽ കൂടെ ആയിരിക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്നാണ് ഞങ്ങളുടെ ഇപ്പോൾ ഒരു ടാർഗറ്റ്. അങ്ങനെ പോർട്ടൽ വരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ SEP പ്രോഗ്രാമിനകത്ത് 50 രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ 50 പേരും ക്ലാസ്സും ഡിവിഷനും അതിനകത്ത് എൻട്രി ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 50 ഈ വർഷം ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളതാണ് EMC ഉദ്ദേശം. അത് നിങ്ങൾക്ക് തന്നെ പ്രിന്റ് ചെയ്തെടുക്കുന്ന രീതിയിൽ EMC നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് തന്നെ പ്രിന്റ് ചെയ്തെടുക്കുന്ന രീതിയിൽ അത് ആ പോർട്ടലിൽ കൂടി അവൈലബിൾ ആയിരിക്കും. ഈ പോർട്ടലിനെ കുറിച്ച് അതിനകത്ത് കയറാനും അതിന്റെ ലോഗിൻ ഫെസിലിറ്റിയെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു ട്രെയിനിങ് അത് എല്ലാവരെയും വിളിച്ചിരുത്തി ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഇതിനെ സംബന്ധിച്ചൊരു ക്ലിപ്പിംഗ് എല്ലാവർക്കും വീഡിയോ വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഊർജോത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷനും ഇതിൽ കൂടി നടത്താവുന്നതാണ്. നിങ്ങൾ പലരും ഓർമ്മിക്കുന്നുണ്ടാവും കഴിഞ്ഞ വർഷം കാർബൺ ന്യൂട്രൽ സ്കൂളുകളെ കാർബൺ ന്യൂട്രൽ ആക്കുക എന്നുള്ളൊരു പദ്ധതി EMC വിഭാവനം ചെയ്തിരുന്നു. അതിൻ്റെ പഠനം കഴിഞ്ഞു, അതിൻ്റെ റിപ്പോർട്ട് ഫൈനലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ട് ഫൈനലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, അത് സാമ്പത്തികം അനുസരിച്ചായിരിക്കും അത് ഈ വർഷം ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നത് മിനിമം ഒരു സ്കൂളെങ്കിലും ഒരു വിദ്യാഭ്യാസത്തിൻ്റെ അങ്ങനെ 41 സ്കൂളുകളെ കാർബൺ ന്യൂട്രൽ ആക്കുക എന്നാണ്. കാർബൺ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ആദ്യം കൊണ്ടുവന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് ഘടിപ്പിച്ച് അതിൻ്റെ എനർജി ഡിമാൻഡ് കുറയ്ക്കുക. ആ എനർജി ഡിമാൻഡ് കുറച്ചു കഴിഞ്ഞാൽ ആ മൊത്തം എനർജി ഡിമാൻഡും KCB ഗ്രിഡ് വഴിയല്ലാതെ സോളാർ പവർ പ്ലാന്റ് വെച്ച് ജനറേറ്റ് ചെയ്ത് ആ സ്കൂളിൽ ഉപയോഗിക്കുക. അപ്പോൾ KCB ഗ്രിഡ് ഇല്ലാതെ ആ സ്കൂള് നേരത്തെ എങ്ങനെയാണോ പ്രവർത്തിച്ചിരുന്നത് ആ രീതിയിൽ കുറെ കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉപകരണങ്ങൾ വഴി പ്രവർത്തിപ്പിക്കുക. ഇത് കുറച്ച് എമൗണ്ട് ചിലവുള്ള പണിയാണിത് കൊണ്ട് പൈസയുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഈ വർഷം വിദ്യാഭ്യാസ ജില്ലയിലുള്ള ഒരു സ്കൂൾ എന്നുള്ള ടാർഗറ്റിൽ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഇനി വരുന്ന വർഷങ്ങളിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ധരിപ്പിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ വരുന്ന വർഷങ്ങളിൽ കൂടുതൽ സ്കൂളുകൾ എടുക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നടത്താം. ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷവും ഈ വർഷത്തെ 4,900 സ്കൂൾ ഇതിനകം രജിസ്റ്റർ ചെയ്തതിലും ഏറ്റവും കൂടുതലായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കൂളുകളും ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളും സ്റ്റേറ്റ് സിലബസ് പ്രവർത്തിപ്പിക്കുന്ന സ്കൂളുകളാണ്. കുറെ CBSE സ്കൂളുകളും ഉണ്ട്, പക്ഷെ എന്നാലും പ്രൈവറ്റ് സ്കൂളുകൾ വളരെ കുറച്ചേ ഉള്ളൂ.
നമ്മൾ ആലോചിക്കേണ്ടത് പലപ്പോഴും ഞങ്ങൾ നോക്കിക്കാണുന്നത് പ്രൈവറ്റ് സ്കൂളുകളിലുള്ള കുട്ടികളിൽ വരുന്ന വീടുകളിൽ ഒരുപക്ഷെ സാമ്പത്തിക നില മെച്ചമായത് കുറെ കൂടെ മെച്ചമായതുകൊണ്ടും ഇത്തരത്തിലുള്ള ഒരു പൊതുവിജ്ഞാനം അത്തരം സ്കൂളുകളിൽ കുറവായതുകൊണ്ടുമാകാം എനർജി വളരെ ലാവിഷ് ആയിട്ട് ലക്ഷൂറിയസ് ആയിട്ട് ഉപയോഗിക്കുന്നതും ആ വീടുകളിലാണ്. അപ്പൊ അതിനെ നമ്മൾ കാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ വർഷം ഞങ്ങൾ കോർഡിനേറ്റേഴ്സിന്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രൈവറ്റ് സ്കൂളിനെ കുറച്ചും കൂടെ കേന്ദ്രീകരിക്കണം, കാരണം എനർജി വേസ്റ്റേജ് കൂടുതൽ നടക്കുന്നത് ഒരു പക്ഷേ അത്തരം വീടുകളിലായിരിക്കാം. ഇപ്പൊ പ്രൈവറ്റ് സ്കൂളിനടുത്ത് പോകുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ SEP സ്കൂൾ കോർഡിനേറ്റേഴ്സിന് എനർജി എഫിഷ്യന്റ് ഉപകരണങ്ങൾ മാർക്കറ്റ് റേറ്റിനേക്കാൾ വില കുറഞ്ഞ് കിട്ടുന്നത് പോലെ പ്രൈവറ്റ് സ്കൂളുകൾക്ക് സ്കൂൾ മാനേജ്മെന്റിനും ഒരു ഈ ഉപകരണങ്ങൾ ഈ റേറ്റ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ച് സ്കൂൾ ക്യാമ്പസിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യവും ഞങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. അതും ഊർജ മിത്ര ഷോപ്പ് വഴി നിങ്ങൾക്ക് വാങ്ങാനായിട്ടുള്ള ഒരു സ്കീമാണ് ഞങ്ങൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവരുടെയും ഇമെയിൽ IDയിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ SEP പ്രോഗ്രാം വൻ വിജയമാക്കണമെന്ന് ഈ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സഹപ്രവർത്തകരോടും കൂട്ടുകാരോടും SEP പ്രോഗ്രാമിൽ ചേരാനും ഊർജോത്സവ സമയത്ത് 12,000 സ്കൂളുകളിലേക്ക് കേരളം മൊത്തം എത്തിക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് മാറാനും ഞങ്ങളെ സഹായിക്കണം എന്നൊരിക്കൽ കൂടി വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡിസ്കഷൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പുരോഗമിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആണ് ഈ പോർട്ടൽ ഡെവലപ്മെന്റിന് വേണ്ടി, എന്നാലും നമ്മൾ പുരോഗമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഊർജോത്സവ സമയത്തുള്ള രജിസ്ട്രേഷന് ആ സമയത്ത് ഈ പോർട്ടലിൽ കൂടെ ആയിരിക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്നാണ് ഞങ്ങളുടെ ഇപ്പോൾ ഒരു ടാർഗറ്റ്. അങ്ങനെ പോർട്ടൽ വരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ SEP പ്രോഗ്രാമിനകത്ത് 50 കുട്ടികൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ 50 കുട്ടികളുടെ പേരും ക്ലാസും ഡിവിഷനും അതിനകത്ത് എൻ്റർ ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 50 കുട്ടികൾക്കും ഈ വർഷം ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളതാണ് EMC ഉദ്ദേശം. അത് നിങ്ങൾക്ക് തന്നെ പ്രിന്റ് ചെയ്തെടുക്കുന്ന രീതിയിൽ EMC നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് തന്നെ പ്രിന്റ് ചെയ്തെടുക്കുന്ന രീതിയിൽ അത് ആ പോർട്ടലിൽ കൂടി അവൈലബിൾ ആയിരിക്കും. ഈ പോർട്ടലിനെ കുറിച്ച് അതിനകത്ത് കയറാനും അതിന്റെ ലോഗിൻ ഫെസിലിറ്റിയെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു ട്രെയിനിങ് അത് എല്ലാവരെയും വിളിച്ചിരുത്തി ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഇതിനെ സംബന്ധിച്ചൊരു ക്ലിപ്പിംഗ് എല്ലാവർക്കും വീഡിയോ വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഊർജോത്സവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷനും ഇതിൽ കൂടി നടത്താവുന്നതാണ്. നിങ്ങൾ പലരും ഓർമ്മിക്കുന്നുണ്ടാവും കഴിഞ്ഞ വർഷം കാർബൺ ന്യൂട്രൽ സ്കൂളുകളിലെ കാർബൺ ന്യൂട്രലാക്കുക എന്നുള്ളൊരു പദ്ധതി EMC വിഭാവനം ചെയ്തിരുന്നു. അതിൻ്റെ പഠനം കഴിഞ്ഞു, അതിൻ്റെ റിപ്പോർട്ട് ഫൈനലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ട് ഫൈനലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് സാമ്പത്തികം അനുസരിച്ചായിരിക്കും അത് ഈ വർഷം ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് മിനിമം ഒരു സ്കൂളെങ്കിലും ഒരു വിദ്യാഭ്യാസത്തിൻ്റെ അങ്ങനെ 41 സ്കൂളുകളെ കാർബൺ ന്യൂട്രൽ ആക്കുക എന്നാണ്. കാർബൺ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ആദ്യം കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് ഘടിപ്പിച്ച് അതിൻ്റെ എനർജി ഡിമാൻഡ് കുറയ്ക്കുക. ആ എനർജി ഡിമാൻഡ് കുറച്ചു കഴിഞ്ഞാൽ ആ മൊത്തം എനർജി ഡിമാൻഡും KCB ഗ്രിഡ് വഴിയല്ലാതെ സോളാർ പവർ പ്ലാന്റ് വെച്ച് ജനറേറ്റ് ചെയ്ത് ആ സ്കൂളിൽ ഉപയോഗിക്കുക. അപ്പോൾ KCB ഗ്രിഡ് ഇല്ലാതെ ആ സ്കൂള് നേരത്തെ എങ്ങനെയാണോ പ്രവർത്തിച്ചിരുന്നത് ആ രീതിയിൽ കുറെ കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉപകരണങ്ങൾ വഴി പ്രവർത്തിപ്പിക്കുക. ഇത് കുറച്ച് എമൗണ്ട് ചിലവുള്ള പണിയാണിത് കൊണ്ട് പൈസയുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഈ വർഷം വിദ്യാഭ്യാസ ജില്ലയിലുള്ള ഒരു സ്കൂൾ എന്നുള്ള ടാർഗറ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഇനി വരുന്ന വർഷങ്ങളിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ധരിപ്പിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ വരുന്ന വർഷങ്ങളിൽ കൂടുതൽ സ്കൂളുകളിൽ എടുക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷവും ഈ വർഷത്തെ 4,900 സ്കൂൾ ഇതിനകം രജിസ്റ്റർ ചെയ്തതിലും ഏറ്റവും കൂടുതലായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കൂളുകളും ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളും സ്റ്റേറ്റ് സിലബസ് പ്രവർത്തിപ്പിക്കുന്ന സ്കൂളുകളാണ്. കുറേ CBSE സ്കൂളുകളും ഉണ്ട്, പക്ഷേ എന്നാലും പ്രൈവറ്റ് സ്കൂളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ ആലോചിക്കേണ്ടത് പലപ്പോഴും ഞങ്ങൾ നോക്കിക്കാണുന്നത് പ്രൈവറ്റ് സ്കൂളുകളിലുള്ള കുട്ടികളിൽ വരുന്ന വീടുകളിൽ ഒരുപക്ഷെ സാമ്പത്തിക നില മെച്ചമായത് കുറെ കൂടെ മെച്ചമായതുകൊണ്ടും ഇത്തരത്തിലുള്ള ഒരു പൊതുവിജ്ഞാനം അത്തരം സ്കൂളുകളിൽ കുറവായതുകൊണ്ടുമാകാം എനർജി വളരെ ലാവിഷ് ആയിട്ട് ലക്ഷൂറിയസ് ആയിട്ട് ഉപയോഗിക്കുന്നതും ആ വീടുകളിലാണ്. അപ്പൊ അതിനെ നമ്മൾ കാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ വർഷം ഞങ്ങൾ കോർഡിനേറ്റേഴ്സിന്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രൈവറ്റ് സ്കൂളിനെ കുറച്ചും കൂടെ കേന്ദ്രീകരിക്കണം, കാരണം എനർജി വേസ്റ്റേജ് കൂടുതൽ നടക്കുന്നത് ഒരു പക്ഷേ അത്തരം വീടുകളിലായിരിക്കാം.
ഇപ്പൊ പ്രൈവറ്റ് സ്കൂളിനടുത്ത് പോകുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ എസ് ഇ പി സ്കൂൾ കോർഡിനേറ്റേഴ്സിന് എനർജി എഫിഷ്യന്റ് ഉപകരണങ്ങൾ മാർക്കറ്റ് റേറ്റിനേക്കാൾ വില കുറഞ്ഞ് കിട്ടുന്നത് പോലെ പ്രൈവറ്റ് സ്കൂളുകൾക്ക് സ്കൂൾ മാനേജ്മെന്റിനും ഒരു ഈ ഉപകരണങ്ങൾ ഈ റേറ്റ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ച് സ്കൂൾ ക്യാമ്പസിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യവും ഞങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. അതും ഊർജ മിത്ര ഷോപ്പ് വഴി നിങ്ങൾക്ക് വാങ്ങാനായിട്ടുള്ള ഒരു സ്കീമാണ് ഞങ്ങൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവരുടെയും ഇമെയിൽ ഐ ഡിയിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ എസ് ഇ പി പ്രോഗ്രാം വൻ വിജയമാക്കണമെന്ന് ഈ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നിങ്ങളെ സഹപ്രവർത്തകരോടും കൂട്ടുകാരോടും എസ് ഇ പി പ്രോഗ്രാമിൽ ചേരാനും ഊർജോത്സവ സമയത്ത് 12,000 സ്കൂളുകളിലേക്ക് കേരളം മൊത്തം വന്ന് എത്തിക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് മാറാനും ഞങ്ങളെ സഹായിക്കണം എന്നൊരിക്കൽ കൂടി വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.